ബോയ്സ് ഗേൾസിനെയാണ് പേടിക്കണേ. കാരണം ഒക്കെ നമുക്കൊരു ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാലോ. നിങ്ങൾക്ക് മനിപ്പാനെ പേടി, എന്താ പാമ്പ്? ആരെയും പേടിയില്ല. പുഴു പട്ടി നടന്നിങ്ങനെ വരുമ്പോ അധികം അവിടെ അധികം പട്ടിയോളം അപ്പൊ അതിനെ കണ്ടങ്ങനെ പേടിക്കും. മനുഷ്യനെ പേടി, മനുഷ്യന്മാരെ തന്നെ. ഇച്ചുപ്പേനെ പേടി, ഉപ്പേനെ പല കാര്യത്തിനും പേടിയാണ്. ഒന്നിനെയും പേടി, മൈക്കും കൊണ്ടൊരു ചെറിയൊരു പേടിയുണ്ട്. മഞ്ചേരിക്കുരു എന്റർടൈൻമെന്റ്സിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീറാക്. എനിക്ക് തോന്നുന്നു പേടിയുടെ കാര്യത്തിൽ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ ഏറ്റവും കൂടുതൽ പേടിയുള്ളത്? പെൺകുട്ടികൾക്ക് ചെറിയ കാര്യങ്ങൾ കിട്ടി തന്നെ ഭയങ്കര പേടിയാന്ന് കേട്ടിട്ടുണ്ട്. നമുക്കിന്ന് പബ്ലിക് റെസ്പോൺസ് അറിയാം. ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, എന്റെ ശബ്ദം കേട്ട് പേടിച്ചോ? ശരി, എന്റെ ഒരു കാര്യം ഇന്ന് എനിക്ക് അറിയേണ്ടത് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടാവുക ഗേൾസിനാന്ന് പറയാറുണ്ട്. എന്തിനാണ് നിങ്ങൾ ബോയ്സ് പേടിക്കുന്നത്? ബോയ്സ് ഗേൾസിനെയാണ് പേടിക്കുന്നത്. നമുക്കൊരു ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാലോ. വേറെന്തെങ്കിലൊക്കെ പറ ഈ പാറ്റ പ്രാണി കൂറ പേടിയാണ്, നല്ല പേടിയാണ്. എന്തുകൊണ്ട് ചേട്ടനെ പേടിക്കാൻ കാരണം? അതിങ്ങനെ അരിക്കൂല്ലേ, അപ്പൊ ഭയങ്കര എപ്പോഴും അരിച്ചിണ്ടോ മേലു കയറി? ഇല്ല, അത് കാണുമ്പോ തന്നെ ഭയങ്കര. അപ്പൊ ഈ പേടി മറ്റേ എന്ത് ചെയ്യണമെന്നറിയോ? ചേരട്ടനെ പിടിച്ച് ബോധം കെട്ടുപോണു. ഇനി ബോയ്സിന് അത് വേണ്ട, വേറെ പറ എന്താ പേടി? ഞങ്ങൾക്ക് മനിപ്പാനെ പേടി. എന്താ മനിപ്പനും പേടിയാണ്? അത് പിന്നെ ഒരു ബഹുമാനമുള്ള പേടി, വേറെ എന്താണ്? വേറെ പാമ്പിനെ പേടി. പാമ്പിനെ പേടി ഇല്ല, അത് വരുമ്പോഴല്ല. അപ്പൊ എന്നാലും എന്താണ് പേടി? പാമ്പിന് സ്വപ്നത്തിലൊക്കെ കാണുമോ? കാണും. വേറെ കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് പേടി? നമുക്കൊന്നും പേടിയില്ല, ആരെയും പേടിയില്ല, ആരും പേടിയില്ല. പ്രാണി പാറ്റ മൃഗം ഒന്നും പേടിയില്ല. സ്വപ്നത്തില് ശരിക്കും എന്തൊരു പേടിയാണ്? എന്തെങ്കിലും പേടി സ്വപ്നം എടുത്ത് കണ്ടോ? പേടിക്ക് കാരണം പറ. എന്താ പേടി? എപ്പോഴെങ്കിലും പേടിയാവുന്ന രീതിയിലുള്ള ഒരു മൊമെന്റ്സ് വരാം, അപ്പൊ കുറച്ചു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് സ്കൂക്ക് നടന്നിങ്ങനെ വരുമ്പോ എന്താ വേക്കപ്പോഴ ഉണ്ടാവും. അധികം അവിടെ അധികം പട്ടിയോളം ഇങ്ങനെ, അപ്പൊ അതിനെ കണ്ടിങ്ങനെ പേടിക്കും. ഉപ്പേനെ പല കാര്യത്തിനും പേടിയാണ്. ഒരുമിച്ച് ബൈ പറയല്ലേ ക്യാമറ നോക്കിട്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, രണ്ട് ബക്കറ്റ് വരെ വെള്ളമുണ്ട്, അതിനകത്ത് ഒരു ബക്കറ്റിനകത്ത് ദ്വാരമുണ്ട്, പക്ഷെ ആ ബക്കറ്റിന് വെള്ളം പോകുന്നില്ല. രണ്ട് ബക്കറ്റിനകത്ത് വെള്ളമുണ്ട്, വെള്ളമുണ്ട്, അപ്പോഴത്തേക്കും ഒരു ബക്കറ്റിനകത്ത് ദ്വാരമുണ്ട്, ഹോളുണ്ട്. വെള്ളമുണ്ടല്ലേ, വെള്ളമല്ലല്ലോ. കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ശരിയെന്ന്. എനിക്കിത്രയും ബുദ്ധിയുണ്ടായിരുന്നോ?
ശരി പറ, എന്തിനാ പേടിക്കുന്നത്? അങ്ങനെ പേടിയൊന്നുമില്ല. ഒരു പേടിയില്ല, സത്യം. ഒരു പേടിയില്ല. ഈ ഗേൾസിന് ഒരുപാട് പേടികളുണ്ടാവും. ഈ പൂച്ചനെ കണ്ട പേടി, പാറ്റിനെ കണ്ട പേടി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല. ഒന്നിനെയും പേടിയില്ല. അല്ല, അതിന്റെ ഉദ്ദേശം എന്താ? ചോദ്യം എന്താ ഉദ്ദേശിച്ചത്? നമ്മള് പേഴ്സണലി നമ്മുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന എന്താണ്? ഗേൾസിന് ഒരുപാട് പാറ്റ, പ്രാണി, അങ്ങനെ കുറെ പറയണ്ട. അങ്ങനത്തെ ഒന്നും പേടിയില്ല. പേടിയില്ല, സത്യം. പാറ്റ, പ്രാണി ആര് പേടിക്കാനോ? ഒരു പേടിയില്ല, പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇല്ല, ഭയങ്കര ബോൾഡ് ആയിട്ട് സ്ട്രോങ് ആണ്. ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? പേടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതല്ലേ പേടി. ആ, അത് ശരിയാണ്. പക്ഷെ എന്നാലും ദൂരെയുള്ള ലൈഫില് ഓ, അത് വേണ്ട, അങ്ങോട്ടേക്ക് പോകാൻ പേടി, അല്ലെങ്കിൽ അതിനെ കണ്ടാ പേടി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവില്ലേ. തിരഞ്ഞെടുക്കടി എന്തെങ്കിലും പേടിയുണ്ടോ? അങ്ങനെ ദൂരം ഉണ്ടായിട്ട് ഒരു പല്ലി മേല് വീണു, പേടിയുണ്ടോ? ഇല്ല, ഇല്ല. ഒരു പാമ്പ് മേല് വീണു, ആ പേടി. പേടി അതുപോലെ എന്താ പേടി? പ്രേതത്തിന് പേടി. പ്രേതത്തിന് പേടി കണ്ടിട്ട് ഉണ്ടോ? കാണത്തെന്തിനെ പേടിക്കുന്ന? അങ്ങനെ ചോദിച്ചാ പേടിയൊന്നുമില്ല. യൂത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൈര്യമുള്ള ആളുകളാണോ മൊത്തത്തില്? എന്നാലും ഒന്നിനും പേടിയില്ല. ഞാൻ ഇതുവരെയായിട്ട് പേടിക്കേണ്ട വന്നിട്ടില്ല. അത് കാരണം വലിയ അതിനെ പറ്റിയതില്ല. മൈക്കും കൊണ്ട് വരും, ചെറിയൊരു പേടിയുണ്ട്. മൈക്കിനെ പേടിക്കണ്ട, വേറെന്തെങ്കിലും? പണ്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. എന്താണ് അത്? ഈ സ്കൂളില് ചിലപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാൻ നേരത്ത് സ്റ്റേജസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ട് പറയാം. അതുണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പൊ ഇല്ല. ഇപ്പൊ എവിടെ വേണമെങ്കിലും കയറിയെന്ന് പറയും. എന്തോ എങ്ങനെ മാറ്റി? അത് നമ്മൾ വളർന്നു വന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെ മാറിയാന്ന്. എനിക്ക് തോന്നുന്നു എന്റെ ആ ക്യാരക്ടർ അങ്ങനെയാണ് മാറിയത്. പ്രത്യേകിച്ചൊന്നും ചെയ്തു തന്നില്ല. അങ്ങനെ ചെറുപ്പത്തിൽ എന്തെങ്കിലും പേടിയുണ്ടോ? ഇതേപോലെ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. മാറിയോ? മാറിയോന്ന് ചോദിച്ചാൽ ഞാൻ ഇതേപോലെ IELTS കോച്ചിങ് ഒക്കെ പോയതാണ്. അപ്പൊ അവിടെ സ്പീക്കിംഗ് എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മളവിടെ അങ്ങനത്തെ ഒരു നമ്മളെ പ്രാക്ടീസ് ചെയ്ത് അപ്പൊ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ എന്തിനെ പേടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് കുറേ ആൻസേഴ്സ് പറയാനുണ്ടാവും അല്ലേ. ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചുകൂടി അടിപൊളിയാണ്. നിങ്ങളെന്തായാലും നിങ്ങളുടെ ഫണ്ണി ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീറക്. ബൈ ബൈ.